സ്നേഹമുള്ളവരെ, ട്രൂ ഫേസ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം നന്മ ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് പത്രോസ് 3:13-14 വചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുവാൻ ആർക്ക് കഴിയും? നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. 1 പത്രോസ് 3:13 നമ്മൾ കാണുന്നതാണ്. നീതിക്ക് വേണ്ടി സഹിക്കുക, നന്മ ചെയ്യുക, നന്മ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളവരായിരിക്കുക. അങ്ങനെയെങ്കിൽ ആരാണ് നമുക്കെതിരെ നിൽക്കുക? ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദൈവത്തിൻ്റെ മക്കളെന്ന അഭിമാനബോധമുള്ളവരാണ് നമ്മൾ, സന്തോഷമുള്ളവരാണ്, ആനന്ദമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നീതിക്ക് വേണ്ടി സഹിക്കുവാനും നന്മ ചെയ്യുവാനും തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം ആനന്ദകരമാകുന്നു, സന്തോഷകരമാകുന്നു. ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ, ദൈവത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആനന്ദമുണ്ടാകുന്നു. ദൈവമാണ് നമ്മുടെ കാവൽക്കാരൻ, ദൈവമാണ് നമ്മുടെ കരുതൽ, ദൈവമാണ് നമ്മുടെ പരിപാലകൻ, ദൈവമാണ് നമ്മളെ നയിക്കുന്നത്, ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്, ദൈവമാണ് നമ്മളെ വഴി നടത്തുന്നത്, ദൈവമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ഈ ഒരു ഉൾബോധം, ഉള്ളറിവുള്ള മനുഷ്യനെ സമാധാനമുണ്ടാകുന്നു, ആന്തരികമായ സമാധാനമുണ്ടാകുന്നു. പരീക്ഷകളുണ്ടാകും, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം വായിക്കാം, 1:12-13 വചനത്തിലാണ് കാണുന്നത്. പരീക്ഷകൾ ഉണ്ടാകും. നീതിമാന്റെ സഹനത്തിന് അർത്ഥമുണ്ട്, നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർത്ഥമുണ്ട്, നമ്മുടെ ത്യാഗങ്ങൾക്ക് അർത്ഥമുണ്ട്. നാം കുരിച്ചെടുക്കുമ്പോൾ അതിന് അർത്ഥമുണ്ടാകുന്നത് നമ്മുടെ മനോഭാവം അനുസരിച്ചാണ്. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവൻ പരീക്ഷ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. നിത്യജീവൻ്റെ കിരീടത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമാകണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. നിത്യജീവൻ്റെ കിരീടം, അവൻ നന്മ ചെയ്യുമ്പോൾ ആ നിത്യജീവനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നന്മ ചെയ്യണം. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിത്യജീവനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യണം. സ്നേഹിക്കുമ്പോൾ, കുരിശെടുക്കുമ്പോൾ, ത്യാഗം ചെയ്യുമ്പോൾ, പട്ടിണി എടുക്കുമ്പോൾ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, ദൈവത്തെ പ്രതി, ദൈവത്തെ രാജ്യത്തിൻ്റെ ആ ലക്ഷ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുമ്പോൾ അതിന് അർത്ഥമുണ്ടാകുന്നു, ആഴമുണ്ടാകുന്നു. യോഹന്നാൻ 15:13 നമ്മൾ വായിച്ചിട്ടില്ലേ, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല, ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ആരാണ് നിൻ്റെ സ്നേഹിതൻ? ആരാണ് നിൻ്റെ അയൽക്കാരൻ? അർഹതയുള്ളവനെ കണ്ടെത്തുക, നീതി ആവശ്യമുള്ളിടത്ത് നീതി കൊടുക്കുക. ഈ ചിന്തകളൊക്കെ വളരെ മനോഹരമാണ്. ദൈവത്തെ പ്രതി ജീവിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി കുരിച്ചെടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുമ്പോൾ നാം സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ കുതിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുക, ആ സ്നേഹത്തിൽ ജീവിക്കുക, ആ സ്നേഹത്തിൽ ആനന്ദം കണ്ടെത്തുക. അത് ദൈവം തരുന്ന വലിയ കൃപയാണ്. ആ കൃപ നഷ്ടപ്പെടുത്താതെ ജീവിക്കുക. കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുണ്ട്, മനുഷ്യപുത്രനെ തലചാക്കാൻ ഇടമില്ല. ലൂക്കോസ് 9:57 നമ്മൾ കാണുന്നു. ത്യാഗജീവിതത്തിൻ്റെ വഴിയിലൊക്കെ ധ്യാനിക്കുമ്പോൾ ഈ ഒരു സുരക്ഷിതത്വ ബോധം, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക, ആ ഒരു സുരക്ഷിത ബോധത്തിൽ വളർന്നാൽ മാത്രമേ നമ്മുടെ ആധ്യാത്മികത, നമ്മുടെ ജീവിതമൊക്കെ കൂടുതൽ മനോഹരമായി തീരുകയുള്ളൂ. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവരാണ് നമ്മൾ. ജനിക്കുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുകയില്ല, ഒരു അനാഥത്വം ഫീൽ ചെയ്യണം. അതേസമയം ദൈവത്തിൻ്റെ കൈകളിൽ ഭദ്രമാണ് എന്നുള്ളൊരു വിചാരവും വികാരവും ആനന്ദവും അനുഭൂതിയും നമുക്കുണ്ടാകണം, ദൈവാനുഭവം ഉണ്ടാകണം. കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുണ്ട്, എന്നാൽ മനുഷ്യപുത്രനെ തലചായ്ക്കുവാൻ ഇടമില്ല. കുരിശിലേക്ക് നോക്കുക, കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കുക. സ്ഥലം പോലും കിട്ടാതെ കുരിശിൽ 3 ആണികളിൽ മരിക്കേണ്ടി വന്ന മനുഷ്യപുത്രൻ എല്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോൾ എന്തു നേടി? മനുഷ്യരക്ഷ നേടി. മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി ജീവിച്ചപ്പോൾ അത് സാർവത്രിക രക്ഷയായി മാറുകയാണ്. അത് ഉത്ഥാനത്തിലേക്ക് എത്തി നിൽക്കുന്ന കുരിശുകളായിരുന്നു ആ സഹനങ്ങൾ. ഉത്ഥാനത്തിലെത്തി നിൽക്കുന്നു. കുരിശിൽ രക്തപുഷ്പങ്ങൾ വിരിയിച്ചപ്പോൾ ഉണ്ടായ അനുഭവം ധ്യാനിക്കുക. കാരണം അതിനർത്ഥമുണ്ടായി, അതിന് മൂല്യമുണ്ടായി. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി സഹിച്ചപ്പോൾ ആ കുരിശിന് അർത്ഥമുണ്ട്. ആ കുരിശിലൂടെ രക്ഷ കൈവന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. 1 പത്രോസ് 4:1 നമ്മൾ കാണുന്നുണ്ട്. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ മനോഭാവം ഉണ്ടാകണം.
പിടിയേറ്റ മർദ്ദനമേറ്റ മുൾമുടി ചാർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ മനോഭാവം, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കണ്ടവരെ രക്ഷയിലേക്ക് ഉയർത്തിയ യേശുവിൻ്റെ മനോഭാവത്തിൽ വളരാൻ നമുക്ക് ശക്തി ലഭിക്കട്ടെ. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ കൂടുതൽ നല്ലത്. 1 Petros 3:17 നമ്മൾ വായിക്കുന്നു, നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ നമുക്ക് നന്മ പ്രവർത്തിക്കാം, നന്മയിൽ വളരാം, ത്യാഗം അനുഭവിക്കാം, കുരിശു ചുമക്കാം, നമ്മുടെ കുരിശുകൾ എടുത്തുകൊണ്ട് നമ്മുടെ ത്യാഗങ്ങൾ, നമ്മുടെ സഹനങ്ങൾ കർത്താവിൻ്റെ സഹനത്തോട് കുരിശിനോട് ചേർത്ത് വയ്ക്കാം. ആ ഉപേക്ഷകൾ, ത്യാഗങ്ങളെല്ലാം കർത്താവിലേക്ക് സമർപ്പിക്കാം. ദൈവ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുക. ഒന്നിനോടും പ്രത്യേകമായ അമിതമായ ആവേശങ്ങളോ അമിതമായ താല്പര്യങ്ങളോ ഇല്ലാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ദൈവ പരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ത്യാഗ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കി കൂടുതൽ ത്യാഗം ചെയ്ത്, കൂടുതൽ നന്മ ചെയ്ത്, കൂടുതൽ കുരിശുകളെടുത്ത് കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയെ അനുഗമിക്കുക. കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയെ സ്വർഗമാകുന്ന വലിയ ആനന്ദത്തിലേക്ക് യാത്ര തുടരുക. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് നന്ദി.